ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. എന്റെ മുമ്പിൽ ഇപ്പോൾ ഇതേ ഒരു കിണ്ണം ഇരിപ്പുണ്ട്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച പാത്രമാണ്, കിണ്ണം പാത്രം. നമ്മുടെ നല്ല അങ്ങനെയാണ് പറയാട്ടെ. അപ്പോൾ ഇത് നല്ല തിളക്കമുള്ള പാത്രമായിരുന്നു വാങ്ങിച്ചപ്പോൾ. ഞാൻ ഇച്ചിരി കുളം കളറുകളിലൊക്കെ ഒഴിച്ചൊന്ന് പരീക്ഷണമൊക്കെ നടത്തിയ അവസാനം ചെറിയ പാടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ പേര് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിങ് ബോൾ എന്നാണ് പറയുക. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയപ്പോൾ കൂടി കിട്ടിയതാണ് ഈ ഒരു തലയണ. അതുപോലെ തന്നെ ഇതൊരു ചെറിയ വടിയമേന റബ്ബറിൻ്റെ ഒരു മാറ്റോ എന്തോ ചുറ്റിയിരിക്കുകയാണ്. ഈ ഒരു തലമാണ്, അതായത് ഈ ഒരു കുഞ്ഞി സാധനം തന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ബൗൾ ഇങ്ങനെ കയറ്റി വയ്ക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സംഭവം ഞാൻ കാട്ടിത്തരാം. ഞാൻ എൻ്റെ കയ്യിലേക്ക് ഒന്ന് എടുക്കുകയാണ്, നോക്കിക്കോട്ടെ. നമ്മളിങ്ങനെ പിടിച്ചിരുത്തിയില്ലെങ്കിൽ സൗണ്ട് കുറേ നേരം ഇങ്ങനെ വന്നുകൊണ്ടേരിക്കും, അതാണ് ഞാൻ പിടിച്ചിരുത്തിയത്. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു തന്നില്ലേ, ഇതിൻ്റെ പേരാണ് സിംഗിങ് ബൗൾ. മച്ചമാരി ഒരു വടിക്കഷ്ണം തന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു പിടിയൊക്കെ ഉള്ള നമ്മുടെ ഈ ഒരു വടിക്കഷ്ണം തന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇങ്ങനെ മുട്ടാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ഈ ഒരു മെഡിറ്റേഷൻ സൗണ്ട് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സംഭവം നോക്കിക്കോ, നമ്മൾ മെഡിറ്റേഷനുള്ളൊരു സൗണ്ട് ഇതിലുണ്ടാവുന്നുണ്ട്. ശരിക്കും നമ്മുടെ ചെവി കൊണ്ട് നല്ല രീതിക്ക് കേൾക്കാം, പക്ഷേ ഇത് എന്താ പറയുക, നമ്മുടെ ക്യാമറയിൽ എത്രത്തോളം കിട്ടണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതല്ലാണ്ട് ശരിക്കും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി കണ്ട ആ ഒരു മെഡിറ്റേഷൻ സൗണ്ട്. നമ്മുടെ കയ്യിൽ വെച്ചപ്പോൾ അല്ല, ശരിക്കും നിലത്ത് വെച്ചപ്പോൾ കറക്റ്റ് ചെയ്താൽ, നമ്മൾ കയ്യിൽ വെച്ച് നോക്കിയപ്പോൾ അധികം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ താഴെ വെച്ചിട്ട് ഒന്ന് കറക്കി നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതല്ല മെയിനായിട്ട് നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നത്, നമ്മുടെ ബുദ്ധി സന്യാസിമാർ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് കറക്കുമ്പോൾ വെള്ളം ഇങ്ങനെ തെറിച്ച് ഇങ്ങനെ വരുന്ന ഒരു സീൻ നമ്മൾ മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാകുമ്പോഴാണ് ആ ഒരു മെഡിറ്റേഷൻ ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇത് വെച്ച് കറക്കുമ്പോൾ വെള്ളം തെറിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാകുമ്പോഴാണ് തെറിക്കായിരിക്കും അല്ലേ. നോക്കി നോക്കാം. അങ്ങനെ നമ്മുടെ മെഡിറ്റേഷൻ ബൗളത് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവാണേ. ഇതിപ്പോ രണ്ടാമത്തെ ജഗ്ഗാട്ടാ, ഇത്ര മതിയാവുന്ന തോന്നുന്നു വെള്ളം. ഇനിയാണ് വെച്ചാൽ വരെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ സിംഗിങ് ബൗളിന്റെ ആ ഒരു പ്രവർത്തനം നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ചുറ്റിനെ കറക്കാൻ പോകണം, എന്തുണ്ടാവും നോക്കിക്കോട്ടെ. ആ വെള്ളം തെറിക്കുകയില്ല എന്നുള്ള കാര്യം നോക്കാം. അടിപൊളി ഇതേ, വെള്ളം തെറിച്ചിരുന്നുണ്ട. ഹാൻഡിൽ ഇങ്ങനെയല്ലേ പിടിക്കണ്ടേ, നമ്മൾ ഇങ്ങനെ ആയിട്ടാണ് വഴി പിടിക്കണ്ടേ. ഓക്കെ, ഇനി നോക്കാട്ട. അടിപൊളി, ഇതിൻ്റെ ടേബിളിൻ്റെ പുറത്തേക്ക് വെള്ളം നിറച്ചുകൂട്ട. സംഭവം എത്രത്തോളം വെള്ളം നമുക്ക് എടുക്കണ്ടെന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഇനി ചിലപ്പോൾ വെള്ളം അളവ് വ്യത്യാസം വരുത്തിൻ്റെ ഇത്തിരി വ്യത്യാസം വരും എന്ന് തോന്നുന്നു. ഇതിപ്പോൾ നോക്കിയാൽ ശരിക്കും നമുക്ക് ആ തെറിച്ചിങ്ങനെ വരുന്നതാണ് കേട്ടോ, ബോള് പോലെ കണ്ട മുത്ത് പോലെ തെറിച്ച് വരുന്നത് നോക്കിക്കോളൂ. അടിപൊളിയായിട്ടുണ്ട് വർക്ക് ചെയ്യുന്നത്, ഒരു അടിപൊളിപ്പോഴും പുള്ളി തെറിക്കുന്നുണ്ടായിരുന്നു. സംഭവം മെയിനായിട്ട് മെഡിറ്റേഷനും യോഗയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ ഹീലിങ്ങിന് പിന്നെന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഈ ഒരു ബൗള് മെയിനായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. മെയിനായിട്ട് നമ്മൾ ഇന്ത്യക്കാരൊക്കെ അങ്ങനെ യൂസ് ചെയ്യുന്നൊന്നുമില്ല, നമ്മുടെ എന്താ പറയുക ടിബറ്റിയൻ ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. മങ്സ് അവിടുത്തെ മറ്റേ സന്യാസിമാർ, ബുദ്ധ സന്യാസിമാരൊക്കെയാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അതായത് അവരുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനായിട്ട്, അതുപോലെ തന്നെ ശരീരത്തിൽ ആ ഒരു കമ്പൻ ഉണ്ടാക്കാനായിട്ട്, പിന്നെ തലച്ചോറിന് നല്ലതാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഗുണങ്ങളായിട്ട് നമ്മൾ വിക്കിപീഡിയയിലും അതുപോലെ തന്നെ നമ്മളെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും. നമ്മുടെ രക്തയോട്ടം കൂട്ടാനായിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആർട്ടിക്കിളുകളൊക്കെ നമ്മൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു സിംഗിങ് ബോളിൻ്റെ ഉപയോഗം. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ നല്ല പൈസ വരുന്നുണ്ട് ഇതിന്. ഇതിപ്പോൾ നമ്മൾ വാങ്ങിയത് 2700 രൂപയ്ക്കാണ് ആമസോണിൽ നിന്ന് വാങ്ങി.
വാങ്ങി. ഇതിന് തന്നെ ചെറുത് നമുക്ക് കിട്ടും, വലുത് കിട്ടും, അങ്ങനെ പല വലുപ്പത്തിലുള്ളത് കിട്ടും. 7 ഡിഫറൻറ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാട്ടെ പല രീതിയിലുള്ളത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സൗണ്ടുകളിൽ വ്യത്യാസം വരും. ഇത് ഹാൻഡ് മെയ്ഡും വരുന്നുണ്ട്, അതുപോലെ തന്നെ മെഷീൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് തരത്തിലുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ബൗളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രീക്വൻസിയിൽ സൗണ്ട് നല്ല രീതിക്ക് മുഴങ്ങി ഇങ്ങനെ കേൾക്കും. അതായത് നമ്മുടെ വെള്ളമൊക്കെ ആണ് തെറിച്ച് വരാനായിട്ട് കാരണം നമ്മുടെ ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പിടുത്തം വരുന്നു, അതുപോലെ തന്നെ പിടുത്തം വിടുന്നു, അങ്ങനെ പ്രാന്നിങ്ങനെ പിടുത്തം വന്ന ആ ഒരു വൈബ്രേഷൻ ഇതിലേക്ക് കൊടുക്കുകയാണ്. ഈ പാത്രത്തിലേക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ആ വെള്ളം ഇങ്ങനെ പിന്നെ പറഞ്ഞാൽ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ തെറിച്ച് വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു സിംഗിങ് ബോൾ, അല്ലെങ്കിൽ ഹിമാലയൻ ബോൾ, നമ്മുടെ ടിബറ്റിയൻ സിംഗിങ് ബോൾ എന്നൊക്കെ പറയുന്ന ഈ ഒരു സാധനത്തിൻ്റെ പ്രത്യേകത. സംഭവം ഓൺലൈനൊക്കെ അവൈലബിൾ ആണ്, അതിൻ്റെ ഒപ്പം ഒരു തലമുടി കൂടിയിട്ട് കിട്ടുന്നുണ്ട്. അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ വെച്ചാൽ വരെ സംഭവം വാങ്ങാനുള്ള ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് ലഭിക്കാനായിട്ട് എം ഫോട്ടോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മച്ചാൻ വരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വെച്ചാൽ വരെ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ വെച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.